ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിന്ദുസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാനും ഏശേട്ടനും കൂടി ഫാമിലേക്ക് പോവുകയാണ് കേട്ടോ. ഇന്ന് പുതിയതായിട്ട് ഒരു 6 പശുക്കൾ ഫാമിൽ വരുന്നുണ്ട്. അപ്പം അതിനു വേണ്ടി വന്നതാണ്. ഇപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഷെഡൊക്കെ ക്ലീൻ ചെയ്ത് അവരെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം പണിക്കാരൊക്കെ ലൈറ്റിടലും അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് ഓരോരോ പണിയിലാണ്. പിന്നെ ഒരു ക്യാമറ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ആരൊക്കെ വെറുതെ ആൾക്കാർ കയറി ഇറങ്ങും ഗേറ്റ് തുറന്നിട്ടാൽ. അപ്പം ആരൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാലോ. ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ CCTV ഒക്കെ. അതൊക്കെ ഒരു ബീഹാറിൽ വന്ന് കട്ടുകൊണ്ടായത്. അവനിയിരുന്ന് ഏൽപ്പിച്ചപ്പോൾ അവിടുത്തെ മോട്ടറും അങ്ങനെയൊക്കെ അവൻ അടിച്ച് മാറ്റിപ്പോയി. അപ്പോൾ ഈ വന്ന പശുക്കളാണ് കേട്ടോ ഇത്. 3 ഒരു ഇതിൽ വന്നു, 3 വേറെ. അപ്പം അവരൊക്കെ കുട്ടികളും ഉണ്ട്. അപ്പം ആ ഒരു ഇതാണ് കേട്ടോ. പരിയും പൂവിട്ടിട്ട് എതിരേൽക്കണം എന്നാണ് പറഞ്ഞത്. ഞാൻ കൃഷ്ണൻ്റെ പിന്നെ കളഭം ഉണ്ടായിരുന്നു, അതും എടുത്തു. പക്ഷെ അവരെ നെറ്റിയിലൊന്നും ചാർത്താൻ അവർ സമ്മതിക്കില്ലല്ലോ. എന്താ വെച്ചാൽ നമ്മൾ പരിചയമില്ലാത്തവരല്ലേ. കുറച്ച് കഴിഞ്ഞാൽ അവർ നമ്മൾ ഭക്ഷണമൊക്കെ കൊടുത്താൽ ഇവർ പിന്നെ ഫ്രണ്ട്ലി ആവും കേട്ടോ. അപ്പോൾ ഇവരെ ഇറക്കാനുള്ള ഇതാണ്, ഇറക്കി കൊണ്ടുവരണല്ലോ. അപ്പോൾ ഇത് പുഷ്പ എന്ന് പറഞ്ഞ ഞങ്ങളെ പണിക്കാരനാണ്. വളരെ വർഷങ്ങൾക്ക് മുന്നേ, ഞങ്ങളിപ്പോൾ ഒരു 10-12 വർഷമായി ഫാമിങ്. അപ്പോൾ ഇവന് നല്ല എല്ലാം അറിയുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ പശുവിനെ ഇറക്കുന്നതൊരു ഇത് തന്നെയാണ്. വാല് പിടിച്ചിട്ട് ഇങ്ങനെ ആക്കണം എന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാട്ടോ പശുവിനെ ഇറക്കുന്നതൊക്കെ കാണുന്നത്. അപ്പം ഞാൻ ആ സമയത്തൊന്നും ഉണ്ടാകാറില്ല. പശു വരില്ല, അപ്പം അതിൻ്റെ വാല് പിടിച്ചിട്ട് ഇതാക്കിയിട്ടാണ് ഇറക്കുക. അപ്പം ഫസ്റ്റ് തന്നെ ഈ പശു ഇറങ്ങി. ഇതിന് കുഞ്ഞുണ്ട്. പിന്നെ ഇതിൻ്റെ ഇതൊക്കെ വീർത്തിട്ടുണ്ട്. പാല് കറന്നിട്ടല്ല അവർ വിട്ടത്. ആണെങ്കിൽ ഇങ്ങനെ നീര് വെക്കുന്നു. അപ്പം പശുവിൻ്റെ ഏറ്റവും ബാക്ക് സൈഡ് ഉണ്ട്. ഇവരൊക്കെ പേടിച്ചിരിക്കുകയാണല്ലോ. ആ ബാക്ക് സൈഡിൽ കളഭം തൊട്ട് കൊടുത്തു. മുന്നിൽ തൊടാൻ സമ്മതിക്കില്ലല്ലോ. പിന്നെ അറിയാത്ത പശുക്കളും അല്ലേ, ഒരു കുത്ത് കിട്ടിയാൽ നമ്മളവിടെ കിടന്നാലോ. അങ്ങനെ അവർ ഇതൊന്നും കൊടുത്തിട്ട് വലിയ ഇണക്കൊന്നും വന്നിട്ടില്ല. അപ്പം എന്നോട് പറഞ്ഞ് അതിൻ്റെ ബാക്ക് സൈഡിൽ തൊട്ട് കൊടുക്കുക, ഊര ഭാഗത്തേക്ക് അങ്ങോട്ടേക്ക്. അങ്ങനെ ഞാൻ കളപ്പൊക്കെ തൊട്ട് കൊടുത്തു കേട്ടോ. കൃഷ്ണൻ്റെ ഗോക്കളല്ലേ, അപ്പം ഗുരുവായൂരെന്നുള്ള കളപം തന്നെ കിട്ടി. സന്തോഷമായി. നമ്മൾ എൻ്റെ അടുത്തുള്ള കളപം പോയി വന്നതൊക്കെ 2 പാക്കറ്റ് ഉണ്ടായിരുന്നു, അത് തീർന്നു വരുന്നു. അപ്പം നമ്മളെ ഒരു വെൽവിഷറുണ്ട്, ഡോക്ടർ ലക്ഷ്മി വി നായർ, ഭർത്താവ് ഡോക്ടർ വിനയചന്ദ്രൻ, അവരൊക്കെ ഫാമിൽ വരാറുണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ കൊച്ചുമോനുണ്ട്, ആ കൊച്ചുമോനെ കാണിക്കാനാണ് കൊണ്ടുവരൽ. ഡോക്ടർ മകളൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഡോക്ടറോട് ഞാൻ അങ്ങനെ കളപം തീർന്നു പോയി എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മിച്ച് കൊടുത്തു വിട്ടതാണ്. ഡോക്ടർക്ക് ഒരു താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല. ഞാൻ ഈ വീഡിയോയിലൂടെ ഡോക്ടറോട് താങ്ക്സ് പറയുന്നു. പിന്നെ അടുത്താണ് പറഞ്ഞിട്ട് അവരൊക്കെ നല്ല തിരക്കുള്ളവർ. പിന്നെ ഞാനും ഇങ്ങനെ വീടും പാമ്പും കേട്ട് ഷോപ്പൊക്കെ ആയിട്ട് തിരക്കില്. അപ്പം താങ്ക് യു വൺസ് മോർ, താങ്ക്സ് പറയുന്നു ഡോക്ടറോട്. എനിക്കിവർക്കൊക്കെ തൊട്ട് കൊടുക്കാൻ പറ്റിയല്ലോ, ഗുരുവായൂരുള്ള കളഭം. ഇപ്പം ഡോക്ടർ പിന്നെ കൊച്ചുമാനെയും കൊണ്ട് ഇനിയും വരും. അപ്പം ഞാനൊരു വീഡിയോ എടുത്തിടും കേട്ടോ. ഞങ്ങൾ പിന്നെ ഇവിടേക്ക് വേറൊരു ഫാമുണ്ട് ചേട്ടൻ്റെ ഫ്രണ്ട്, അവിടെയൊക്കെ പോയിരുന്നു. നല്ല അത് ഹൈ ഫാം, അങ്ങനെ ഒരു ഫാമായിരുന്നു ചേട്ടൻ്റെ ഒരു ഉദ്ദേശം. ഉറങ്ങാത്തത് കൊണ്ട് എൻ്റെ സൗണ്ടിനൊക്കെ എന്തോ ഒരു കരകരപ്പ്, ഒരു സ്ക്രാച്ച് വീണ പോലെ. എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. അതിന്റെ പാല് കുടിച്ചില്ല. അതാ ചവിട്ട, അതിന് വേദന ഉണ്ട്. പശു സമ്മതിക്കുന്നില്ല, കുട്ടീനെ തൊട്ടാൻ സമ്മതിക്കുന്നില്ല മുലക്കാമ്പ്.
അപ്പം നല്ല നീരുണ്ട്, ഇനി അതിനെ ചികിത്സിക്കണം. ഒക്കെ പാല് കറന്ന് ഒഴിവാക്കണം. അപ്പോൾ ഇനി ഇവരൊക്കെ ബ്ലഡ് സാമ്പിൾ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യണം, എല്ലാ അസുഖമുണ്ടോ, തൈലേറിയ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടോയെന്ന്. ആരും ഉറങ്ങിയിട്ടില്ല. ഇവർ വന്നു കഴിഞ്ഞ് കുറേ 4 മണിയായി മറ്റേ പശുക്കൾ എത്തുമ്പോൾ. ഇവരെക്കാൾ ഹെവി പശുക്കളാണ് പിന്നെ വരാൻ വന്നത് കേട്ടോ. ഈ പശുവിന് ഞാൻ ഇന്ദു എന്ന് പേരിട്ടിട്ടോ. കുറച്ച് വെളുപ്പ് കളറില്ലേ, അപ്പോൾ ഇന്ദു, ഇന്ദു ചന്ദ്രൻ അങ്ങനത്തെ ഒരു മീനിങ്ങിൽ കേട്ടോ. അപ്പൊ ഇന്ദു, ഇന്ദുവിന്റെ കുട്ടിക്ക് നല്ലോണം പാലൊക്കെ കൊടുക്കുന്നുണ്ട്. ഇന്ദുവിന്റെ കുട്ടിക്ക് നമ്മുടെ അദ്ദിക്കുട്ടൻ പറഞ്ഞ പേരിട്ടിട്ടുണ്ട് ടെസ കേട്ടോ. അദ്വി നമ്മളെ അദ്വൈത് എന്നാണ് പേര്, കോഴിക്കോട്ടുകാരനാണ്, നമ്മളെ നല്ല ചങ്ക് സബ്സ്ക്രൈബറാണ്. ഓണം കഴിഞ്ഞ് അവൻ പൂനെ പോവാന്ന് പറഞ്ഞു. എന്നാലും ഈ ഫ്രണ്ട്ഷിപ്പ് ഒന്നും നിൽക്കില്ലല്ലോ. അങ്ങനെ നല്ല ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. മൂന്നര മണിയപ്പോൾ സെക്കൻഡ് ട്രിപ്പ് പശുക്കളും വന്നു, ഒരു 3 എണ്ണവും അതിൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട്. അപ്പോൾ അതിൽ ചന്ദനക്കളറുള്ള ഒരു കുട്ടിക്ക് ഞാൻ ചന്ദന എന്ന് പേരിട്ടു കേട്ടോ. ചന്ദനത്തിൻ്റെ കളറല്ലേ. പിന്നെ റാണീസ് വ്ളോഗിലെ സുഭാഷ് ഏട്ടൻ പറഞ്ഞു റാണി എന്നൊരു പശുവിന് പേരിടണമെന്ന്. അപ്പോൾ ഗീറിൻ്റെ ആ ക്രോസ് അതാ ഇവൾക്ക് പേരിട്ടു റാണി എന്ന് കേട്ടോ. റാണി തന്നെയാണ് കേട്ടോ, നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ട്, നല്ല ലക്ഷണത്തെ പശുവാണ്. പിന്നെ അതുകൊണ്ട് അതിന് ഒരു അല്പം ക്ഷീണമുണ്ട്, ഒന്ന് കെയർ ചെയ്യണം. പാല് കൊടുക്കാൻ കാമ്പ് വിങ്ങിയ അവൾക്ക് വിട്ട പേര് കാളിന്ന്, നല്ല കറുപ്പ് കളറുള്ളതാണ്. അപ്പോൾ അവൾക്ക് കാളിന്ന് ഇട്ടു. എൻ്റെ ഫസ്റ്റ് വന്ന ആ മുമ്പുണ്ടായിരുന്ന എല്ലാ ഹരിയാന പശുക്കൾക്കും താർപാർക്കർ, സഹിവാള്, പിന്നെ ഗിർ, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ഞാൻ ഓരോ നദികളെ പേരായിട്ടത് കൃഷ്ണ, കാവേരി, സരസ്വതി എന്നൊക്കെ പറഞ്ഞിട്ടോ, ഗോദാവരി എന്നൊക്കെ. എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ട തപ്പി പിടിച്ച് പോയാൽ കാണാട്ടോ ആ പശുക്കളൊക്കെ. ഇപ്പോഴും അവരെ കുറിച്ച് ഓർക്കുമ്പോൾ നല്ല സങ്കടം. ഞാൻ ഫാമിൽ വന്നാൽ ഞാൻ മുകളിലുള്ള വീട്ടിൽ പോവാറേ ഇല്ല, ഈ ആലയിൽ അവരെ കൂടെ ഇരിക്കുക ചെയ്യാം. പല ടൈപ്പ് ബ്രഷുകൾ മേടിക്കും, എന്നിട്ട് അവർക്കൊക്കെ ഇങ്ങനെ ചീകി ചീകി ഗിറിനൊക്കെ എന്തൊരു സന്തോഷമായിരുന്നു അറിയോ. ഇങ്ങനെ ചീകി കൊടുക്കുമ്പോൾ നല്ല ഗിറായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തു വെച്ചില്ല, ഭയങ്കര ഒരു സങ്കടം. ചില പണിക്കാരൊക്കെ മോശം പണിക്കാരായിരുന്നു. അപ്പോൾ അവർ ഈ കാമ്പ് വരെ നശിപ്പിച്ച് കളയും പശുവിൻ്റെ. അങ്ങനെ ഗിറിൻ്റെ 2-3 കാമ്പ് അവർ നശിപ്പിച്ച് കളഞ്ഞതിന് ശേഷം ഞങ്ങൾ ഗിറിനെ ഒരാൾക്ക് കുറഞ്ഞ വിലയ്ക്ക് കൊടുത്തു വളർത്താനിട്ടോ. ഹരിയാനയെ പോയിട്ട് ലക്ഷണത്തിന് എത്തതിനെ നോക്കി മേടിച്ചതാട്ടോ. താർപാർക്കറിനൊക്കെ എന്തൊരു സ്നേഹമെന്ന് അറിയും. ഒരു കാസർഗോഡ് പുള്ളൻ 2 പ്രസവിച്ചത് എനിക്ക് അത് മാണിക്കൻ എന്ന് പേരിട്ടിട്ട് ഒരു ഉറീസക്കാരുള്ള സമയത്തായിരുന്നു. അപ്പോൾ അവരെ അവിടെയുള്ള പേര് മാണിക്കൻ ഇട്ട് അങ്ങനെ അതിനെയും കൊടുക്കേണ്ടി വന്നു. അതിനൊക്കെ ഞാൻ കുറേ അടി കൂടി കുറേ പിടിച്ച് നോക്കി വെച്ചു. പശുട്ടൻ പറഞ്ഞു അത് പാല് തരില്ല നമുക്ക്, അത് പാല് കറക്കാൻ ചെന്നാൽ കമന്ന് കിടന്നാളെ ഇന്നൊരു കുട്ടീനെ വിളിച്ച് കരയും. ശരിയാണ്, കുട്ടി കുടിക്കേണ്ടതല്ലേ പാല്. ഈ വെച്ചൂരും കാസർഗോഡുള്ളതിനൊന്നും അധികം പാലുണ്ടാവില്ല, ആകെ 1.5 ലിറ്റർ 2 ലിറ്ററേ കിട്ടുള്ളൂ. പക്ഷേ ഈ പാലൊക്കെ ഏറ്റുമാണ് കേട്ടോ, നല്ല അടിപൊളി പാലാണ്, നല്ല ഔഷധ ഗുണമുള്ള പാലാണ്. ഈ ഒരു ഗിർക്രോസിന് റാണി എന്ന് പേരിട്ടിട്ടോ. നമ്മളൊരു ചങ്ക് സബ്സ്ക്രൈബറുണ്ട്, റാണീസ് വേൾഡ് സുഭാഷ് ഏട്ടൻ, കോഴിക്കോട് ആണ് താമസം, കൊല്ലത്താണ് വീട്. ആ ചേട്ടൻ സജസ്റ്റ് ചെയ്ത പേരെന്നെ. അപ്പം പിന്നെ ഒരു കല്യാണി, ഒരു കാർത്തിക, ഇത് രണ്ടും വലിയ പശുക്കൾക്ക്, രണ്ടാൾക്ക് ഞാൻ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവരെ മക്കളെ പേരുകളാട്ടോ. തനു ആരാണെന്നറിയോ, ഷൈനി സേവിയർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട്, അവരെ മകളെ പേരാണ് കേട്ടോ തനു. എൻ്റെ നല്ല കൂട്ടാണ്, നല്ലൊരു ചാനലാണ്, മോണിറ്റൈസ്ഡ് ആയതാണ്. അപ്പോൾ അടിപൊളി ചാനൽ, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ. പിന്നെ ഒരാൾ കല്യാണി, കല്യാണി ശ്രീന എൻ്റെ ചങ്ക് ഫ്രണ്ടാണ്, അവളെ മോളെ പേരാണ് കേട്ടോ കല്യാണി.
പശുക്കൾ എന്ന് പറഞ്ഞ ഒരു ക്രേസായിരുന്നു ചേട്ടന് കേട്ടോ. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ ഇതാക്കിയില്ലെങ്കിൽ നമുക്ക് നല്ലോണം നഷ്ടം വരുന്നൊരു ഫീൽഡാണ്. എപ്പോഴും ഫാമിൽ തന്നെ ഉണ്ടായിരിക്കുക, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഫാമിൻ്റെ അടുത്ത് തന്നെ വീടാവാത്തതാണ് ഞങ്ങളുടെ ഒരു മൈനസ് പോയിൻ്റ് വന്നത്. നല്ല രസമാണ് പശുക്കളായിട്ടുള്ള ജീവിതം. ഞങ്ങൾ 15 ദിവസം കൊറോണയായപ്പം അവിടെ തന്നെ ഫാമിൽ തന്നെയായിരുന്നു നിന്നത്. രാവിലെ ചായ ഒക്കെ കുടിച്ചൊന്ന് ഇറങ്ങും, എന്നിട്ട് എന്തെങ്കിലും അവിടെ തന്നെ പച്ചമുളക് ഉണ്ടാവും, കപ്പളങ്ങ എന്താ നിങ്ങൾ പറയുക, കർമൂസ ഉണ്ടാവും, പിന്നെ ഓമയ്ക്ക എന്നൊക്കെ പറയില്ല അതുണ്ടാവും, മുരിങ്ങക്കായ ഉണ്ടാവും, ചീര ഉണ്ടാവും, കയ്പ്പുണ്ടാവും. ഇതൊക്കെ പറിച്ച് നമ്മളൊരു കറിയും വെച്ച് പിന്നെയും ഇറങ്ങും, പിന്നെയും പണിയെടുക്കും. അങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ. ആ 15 ദിവസം കൊറോണ സമയം ഞാൻ പോയതറിഞ്ഞിട്ടില്ലായിരുന്നു. നമുക്ക് ടി വിയും വേണ്ട, ഒന്നും വേണ്ട, നല്ലൊരു ഹാപ്പി ലൈഫായിരുന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അധ്വാനിക്കൽ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അസുഖങ്ങളും ഇല്ലായിരുന്നു. പിന്നെ പശുക്കളെ കൂടെയല്ലേ സഹവാസം, അപ്പോൾ നമുക്കൊരു മൈൻഡ് ഒരു കാമായിരിക്കും. ഞങ്ങൾ നല്ല ഫ്ലൂട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫാമിൽ. കറവ സമയത്ത് ആ ഫ്ലൂട്ടിൻ്റെ അത് കേൾക്കുമ്പോൾ തന്നെ പാലൊക്കെ ചേർത്തുന്നു. അങ്ങനെ അങ്ങനെ അടിപൊളിയായിട്ട് ഞങ്ങൾ ചെയ്തിരുന്നൊരു ഫാമായിരുന്നത്. പിന്നെ ഒരു രസം എന്താ വെച്ചാൽ, ഞങ്ങൾ ഈ പിടിച്ചു കൊണ്ട കൊടുത്തതൊന്നും അവർ വെക്കില്ല, അവർ നേപ്പാളി പാട്ടേ വെക്കുള്ളൂ. ലാസ്റ്റ് നേപ്പാളി പാട്ട് കേട്ടിട്ടാണ് ഈ പശുക്കളൊക്കെ പാല് ചേർത്തൽ കറക്കലൊക്കെ. ലൈഫ് സ്റ്റോക്ക് അല്ലേ, ടെൻഷൻ ഒഴിഞ്ഞ നേരം ഉണ്ടാവില്ല. ഇവരെ തീറ്റ കാര്യങ്ങൾ, ഇവരെ അസുഖങ്ങൾ, പിന്നെ പണിക്കാർ, പിന്നെ നമ്മളെ കാര്യങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ മുന്നോട്ട് പോകണം. എന്തായാലും നല്ലൊരു കർമ്മമാണ് പശുക്കളെ വളർത്തുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതിൽ തന്നെ പിടിച്ച് നിന്നത്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അനുഗ്രഹങ്ങളായിട്ട് വേണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയൊരു ഫാം വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ. ബൈ.